താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. പുതിയ വർഷം പുതിയ കാൽവെപ്പ്. പുണർത്തം നക്ഷത്രം 2022 പൂർണ്ണഫലം. പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം 1197 ആണ്ട് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള വർഷഫലങ്ങൾ. പുതുവർഷമായ 2022 പലതരത്തിലുള്ള മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന കാലമാണെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നേറാൻ സാധിക്കും. അന്യദേശങ്ങളിലുള്ള സന്താനങ്ങൾ സഹോദരങ്ങൾ ഒപ്പം ചേരും. പല ആഘോഷങ്ങളും സന്തോഷത്തോടെ കൂട്ടായ്മയോടെ നടത്തും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ക്ഷമയോടെയുള്ള സമീപനം പലതരത്തിലുള്ള വിപരീത സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ സഹായിക്കും. വായ്പയ്ക്ക് ശ്രമിക്കുമെങ്കിലും പേപ്പർ വർക്കുകൾ കൂടുതലായതിനാൽ ശ്രമം ഒരു പക്ഷേ ഉപേക്ഷിച്ചേക്കാം. ആശ്രയം തേടി വരുന്നവരെ ചേർത്ത് നിർത്തും. വിദ്യ ആർജിക്കുക, അത് പകർന്നു നൽകുക. മാത്രമല്ല പഠിച്ചതിന് ചേർന്ന തരത്തിലുള്ള ഉദ്യോഗം ലഭിക്കാം. കൂടാതെ നഷ്ടപ്പെട്ട തൊഴിലിൽ പുനർപ്രവേശനം സാധ്യമാകും. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മാറി താമസിക്കേണ്ടി വരും. കാര്യമില്ലാത്ത കാര്യത്തിന് മാതാപിതാക്കൾക്ക് നീരസം വരാം. ആയതിനാൽ മനസുഖം കുറയും. കുടുംബത്തിന്റെ ഭദ്രത നിലനിർത്താൻ ദമ്പതികളിൽ ഒരാൾ ജോലി ഉപേക്ഷിക്കാം. താമസിക്കുന്ന ഗ്രഹത്തിന് സൗകര്യം വർദ്ധിപ്പിക്കാൻ വാസ്തുചിന്ത നടത്തും. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യഥാവിധം നടക്കും. സുപ്രധാന തീരുമാനങ്ങൾ ധീരമായി എടുക്കും. മംഗളകർമ്മങ്ങൾ സ്വഗ്രഹത്തിൽ നടക്കുക, അതല്ലെങ്കിൽ കുടുംബത്തിൽ നടക്കുന്നതിന് നേതൃത്വം വഹിക്കുക എന്നിവയ്ക്ക് യോഗം. പല ഉന്നതരായ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കും. രാഷ്ട്രീയം, പൊതുരംഗം എന്നിവയിൽ ശോഭിക്കും. പ്രണയത്തിലുള്ളവർക്കും ആഗ്രഹ പൂർത്തീകരണമുണ്ട്. പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാത്തത് പൂർത്തീകരിക്കുന്നതിലൂടെ അനുമോദനങ്ങൾ ലഭിക്കും. മേലധികാരികളുടെ പ്രശംസയ്ക്കും അർഹത നേടും. വ്യവസ്ഥകൾക്കനുസരിച്ച് ജീവിക്കുക. ജീവിത പങ്കാളിയെ അനുസരിക്കുക വഴി പൂർണ്ണ തൃപ്തിയോടെ ജീവിക്കാൻ കഴിയും. ആരോഗ്യകാര്യത്തിൽ അനാവശ്യ ഭീതി വരുമെങ്കിലും തൊഴിൽ തിരക്കിൽ അതെല്ലാം വിട്ടുപോകും. ഭയഭക്തി ബഹുമാനത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ പൂർണ്ണ വിജയം. ജോലിഭാരം കാരണം വീട്ടിലെത്തുക പ്രയാസമായിരിക്കും. ചിലവ് വർദ്ധിക്കുന്നതിനാൽ ചില മാറ്റങ്ങൾ വരുത്തും. തൊഴിലിനോടൊപ്പം ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ ശ്രമിക്കും. ദുശ്ശീലങ്ങളിൽ നിന്ന് പിന്മാറാൻ അഹോരാത്രം പ്രവർത്തിക്കും. പിതൃസ്വത്ത് കൈവശത്തിലെത്തും. സത്യസന്ധത പ്രകടിപ്പിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. കാർഷിക മേഖലയിൽ പരീക്ഷണം നടത്തും. പരീക്ഷകളും അഭിമുഖങ്ങളും നല്ല രീതിയിൽ ചെയ്തു തീർക്കും. ബന്ധുക്കൾക്കിടയ്ക്കിടെ ധനസഹായം വേണ്ടിവരും. പല കാര്യങ്ങളുടെയും ചുമതല ഏറ്റെടുക്കേണ്ടി വരും. ഈശ്വരാനുഗ്രഹമുള്ളതിനാൽ നല്ല പുരോഗതി ഉണ്ടാകും. താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു, എല്ലാം ആദ്യമറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.